ഇന്ന് മുരിങ്ങയില കൊണ്ട് കൊളസ്ട്രോളിന് പറ്റിയ നല്ലൊരു ഹോം റെമഡിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് വേണ്ടത് രണ്ട് തണ്ട് മുരിങ്ങയിലയാണ്. കേടൊന്നുമില്ലാത്ത നല്ല പച്ച നിറത്തിലെ ഇല നോക്കിയെടുത്തോളൂ. ചെറിയ തണ്ടായ മുരിങ്ങയില ആയതുകൊണ്ടാണ് രണ്ട് തണ്ട് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ വലിപ്പമുള്ള തണ്ടുള്ള മുരിങ്ങയിലയാണെങ്കിൽ ഒരെണ്ണം മാത്രം മതിയാകും. അതിൽ നിന്നും വലുതും ചെറുതുമായ തണ്ടൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിടി മുരിങ്ങയില കിട്ടുന്ന അളവിലാണ് വേണ്ടത്. ഇനി വേണ്ടത് നല്ലതുപോലെ ആവി പറക്കുന്ന ചോറാണ്. ചൂട് ചോറ് മുരിങ്ങയിലയുടെ മുകളിലേക്ക് ഇട്ട ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മുരിങ്ങയില ചെറുതായിട്ട് വാടിയതിന് ശേഷം ഏതെങ്കിലും വെജിറ്റേറിയൻ തോരൻ കറിയോടൊപ്പം കഴിക്കാവുന്നതാണ്. നോൺ വെജ് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്തരത്തിൽ ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ച് മൂന്നാഴ്ച കഴിക്കുക. എല്ലാ ദിവസവും കഴിക്കാനായിട്ട് പാടില്ല. ഇത്തരത്തിൽ മൂന്നാഴ്ച കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മാസത്തേക്ക് കഴിക്കരുത്. അതിനുശേഷം വേണമെങ്കിൽ വീണ്ടും കഴിക്കാവുന്നതാണ്. കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ഇലകൾക്കൊപ്പം മുരിങ്ങയില ഇല്ല. അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ ഇത് കഴിക്കരുത്. ഇതൊരു നാട്ടുവൈദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കേട്ടറിവാണ്. സയൻറ്റിഫിക്കായിട്ട് പല സ്റ്റഡികളും മുരിങ്ങയില കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നവർ അത് ദയവ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ നാട്ടുവൈദ്യം കൂടി ചെയ്തു നോക്കാവുന്നതാണ്. ഇത്തരത്തിൽ മരുന്നായിട്ട് കഴിക്കുന്ന ദിവസങ്ങളിൽ ദിവസത്തിൽ ഒരു നേരം മാത്രമേ ഇങ്ങനെ കഴിക്കാവുള്ളൂ. കഴിയുന്നതും അത് ഉച്ചയൂണിൻ്റെ സമയമാക്കുന്നതാണ് ഉത്തമം. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില തന്നെ നിർബന്ധമായും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ. ചെടിയിൽ നിന്നും പറിച്ച് ഉടനെ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ചെടിയിൽ നിന്ന് നേരത്തെ ഇല പറിച്ചെടുത്ത ശേഷം ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച ശേഷം മരുന്നായിട്ട് ഉപയോഗിച്ചാൽ ഗുണം കുറയും. പലർക്കും നല്ല റിസൾട്ട് കിട്ടിയതായിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. മുരിങ്ങയിലയുടെ മറ്റു ഗുണങ്ങൾ കൂടി ഒന്ന് കണ്ടു നോക്കാം. ഓറഞ്ചിനേക്കാൾ 7 മടങ്ങ് ജീവകം സി, ക്യാരറ്റിനേക്കാൾ 3.5 മടങ്ങ് ജീവകം എ, പാലിനേക്കാൾ 4 മടങ്ങ് കാൽസ്യവും 2 മടങ്ങ് പ്രോട്ടീനും ഏത്തപ്പഴത്തേക്കാൾ 3 മടങ്ങ് പൊട്ടാസ്യവുമാണ് മുരിങ്ങയിലയിൽ ഉള്ളത്. മുരിങ്ങയ്ക്കായ തീന്മേശയിലെ താരമാണെങ്കിലും മുരിങ്ങയിലയോട് പലർക്കും മമതയില്ല. മുരിങ്ങയിലയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം സി അസ്ഥികൾക്കും പല്ലുകൾക്കും ദൃഢത നൽകുന്നു. ഗർഭാവസ്ഥയിൽ മുരിങ്ങയില കഴിക്കുന്നത് അമ്മയുടെ ആരോഗ്യത്തോടൊപ്പം പിറക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ എല്ലുകളുടെ വളർച്ചയെയും സഹായിക്കുന്നു. മുരിങ്ങയിലയിലെ ചില അമിനോ ആസിഡുകൾ ബ്രസ്റ്റ് മിൽക്കിൻ്റെ വർധനയ്ക്ക് സഹായിക്കുന്നതായി പല പഠനങ്ങളിലും തെളിഞ്ഞിട്ടുള്ളതാണ്. ജീവകം സി ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും മുരിങ്ങയില സഹായിക്കുന്നു. നാരുകളും അമിനോ ആസിഡുകളും അടങ്ങിയിരിക്കുന്നതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. അതുകൊണ്ട് പ്രമേഹ രോഗികളുടെ ഭക്ഷണത്തിൽ മുരിങ്ങയില ഉൾപ്പെടുത്താം. മുരിങ്ങയിലയിലെ ക്വയർസെറ്റീൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം ഇതിലുള്ള പൊട്ടാസ്യം ഹൃദയാരോഗ്യ സംരക്ഷണത്തിനും സഹായിക്കുന്നു. രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ നില ക്രമപ്പെടുത്താനും മുരിങ്ങയില സഹായിക്കുന്നു. മുരിങ്ങയിലയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി കോംപ്ലക്സ് നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനത്തെ ത്വരപ്പെടുത്താനും ഇരുമ്പ് സത്ത് വിളർച്ച കുറയ്ക്കാനും സഹായിക്കും. മുരിങ്ങയിലയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചിലതരം ക്യാൻസറുകളെ പ്രതിരോധിക്കാനും സഹായിക്കും. ദഹനത്തിനെ സഹായിക്കുന്നതിനാൽ മുരിങ്ങയില സ്വാഭാവികമായി വിശപ്പ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായ ഭക്ഷണമാണ് മുരിങ്ങയില. ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താനും മുഖക്കുരുവിനെ തടയാനും ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകൾ തടയാനും മുരിങ്ങയിലയ്ക്ക് സിദ്ധിയുണ്ട്. വൃക്കരോഗികളും കിഡ്നി സ്റ്റോൺ ഉള്ളവരും ഡോക്ടറുടെയോ ഡയറ്റീഷ്യൻ്റെയോ നിർദ്ദേശാനുസരണം മാത്രമേ മുരിങ്ങയില കഴിക്കാവൂ. മുരിങ്ങയിലയുടെ അമിതമായ ഉപയോഗം ചിലർക്ക് നെഞ്ചരിച്ചിൽ, വായുകോപം എന്നിവയ്ക്കും കാരണമാകും. നാരുകളാൽ സമ്പുഷ്ടമായ മുരിങ്ങയില മലബന്ധം തടയാനും സഹായിക്കുന്നു. മുരിങ്ങയിലയിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ മുടി കൊഴിയുന്നതിനെ തടയുകയും ചെയ്യുന്നു. ഇത്രയൊക്കെയാണ് മുരിങ്ങയിലയുടെ ചില ഗുണങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക് യു.